ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഷർട്ട് മോഡൽ കുർത്തിയാണ്. വിത്ത് കോളർ ഉൾപ്പെടെ നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത് ജെൻറ്റിൽമാൻ ആണ്. ലൈനിങ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്, കാരണം 60 വിഡ്ത്ത് വരുന്ന ക്ലോത്താണിത്. അപ്പോൾ അതുകൊണ്ട് 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിത് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിൽ നിന്ന് ഇതാ രണ്ടായിട്ട് ക്ലോത്ത് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളിതിനെ 4 ഫോൾഡ് ചെയ്ത് വെക്കണം. കണ്ടില്ലേ, ഇത്രയും വീതിയായിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ ഇത് ലെങ്ത്ത് വൈസ് നോക്കുകയാണേൽ എന്താ പറയുക, 60 വിഡ്ത്ത് വരും. അപ്പോൾ അത്രയും ലെങ്ത്ത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് മാത്രമാണ് 2 മീറ്റർ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. കണ്ടില്ലേ, 38 40 വരുന്നുണ്ട്. ഈ വിഡ്ത്ത് തന്നെ 40 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ഇങ്ങനെ കണ്ടില്ലേ, ഈ ഒരു ടൈപ്പിലാണ് വെച്ചിട്ടുള്ളത് ക്ലോത്ത്. ഇനി ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് അല്ലെ 2.5 ഇഞ്ച്. ഓക്കെ, ഇതിലിപ്പോൾ 2.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഫുള്ള് ഏറ്റവും താഴെ വരെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എത്രയാണ് നമ്മുടെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി എന്ത് ചെയ്യുക, നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതാ ഇതേപോലെ എടുത്തിട്ടാണ് അതിനെ മേലെ വെക്കുക. ഇതേപോലെ എടുത്തിട്ട് ഈ ക്ലോസ് ആയ ഭാഗം ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി താഴെ വരെ നമ്മൾ ആ ഒരു മടക്കിയത് കറക്റ്റായിട്ട് തന്നെ മടക്കി വെക്കണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിലിങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ വെച്ചിട്ടുണ്ട്. താഴത്തെ വരെ നമ്മൾ നല്ല ഇതായിട്ട് കണ്ടില്ല, ഇതേപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ മടക്കി വെക്കണം, നല്ല അളവ് തെറ്റും. ഇനി നമുക്കിതിൽ എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്നുള്ളത്, നിങ്ങൾ ആ ടോപ്പിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിതിൽ 44 മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ 44 ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിത്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്യുക, എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ 44 ആഡ് ചെയ്ത് ബാക്കി നമ്മൾ സ്ലീവിനെടുക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത്. 7.5 ആണ് ഷോൾഡർ എടുത്തിട്ട്, കാരണം ഇത് ലാർജ് സൈസിലാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും ഞാൻ മീഡിയം സൈസാണ് ചെയ്യാറ്, ഇപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ലാർജിലാണ്. അപ്പോൾ ആം ഹോൾ എടുത്തിട്ടുള്ളത് 8 ആണ്, കാരണം കുറച്ച് തടിച്ചിട്ടുള്ള ഒരു ഇതിൽ എടുക്കുന്ന സൈസാണ്. എന്താ പറയുക, കുറച്ച് തടിച്ച ആൾക്കാർക്ക് ഇടാൻ പറ്റിയ ആ ഒരു ടൈപ്പിൽ. അപ്പോൾ ഇതിൽ 8 ആണ് ആം ഹോൾ എടുത്തിട്ടുള്ളത്, കൈക്കുഴി എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ അവിടെ ഉള്ള അളവ്, അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് യോക്കിൻ്റെ ആ ഒരു ഭാഗം, ഇത്രയാണ് നമ്മുടെ ഷേപ്പ് വരണമെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പിൻ്റെ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഷേപ്പ് വരേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 9.5 കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 8.5 ഷേപ്പും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ സൈഡിൽ ഓപ്പൺ ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നേരെ താഴത്തേക്ക് നമ്മൾ ഇതേപോലെയാണ് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെയാണ് വരേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെയും വന്നിട്ട് താഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ തയ്യൽത്തുമ്പും കൂടി എക്സ്ട്രാ ഇതേപോലെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വരച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിൽ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, എൻഡിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. താഴത്ത് കണ്ടേ ചിരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തത്, അതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും താഴ്ന്നു പോവില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇതിൽ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിതിൽ ബാക്ക് നെക്ക് വിഡ്ത്ത് 3 ആണ് എടുത്തിട്ടുള്ളത്. ബാക്കായാലും ഫ്രണ്ടായാലും വിഡ്ത്ത് ഒരുപോലെ തന്നെ എടുക്കുക. ഇറക്കം നമ്മൾ 1/2 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം കോളറാണല്ലോ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ 1/2 ഇഞ്ച് മാത്രം ഇറക്കം കൊടുത്തിട്ട് ഇതേപോലെ ബാക്ക് മാത്രം എടുത്ത് കട്ട് ചെയ്യുക. ഈ ക്ലോസ് ആയിട്ടുള്ളത് ബാക്കാണ്, അപ്പോൾ അത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിനെ അങ്ങോട്ട് മാറ്റി ഇനി നമ്മൾ ഇത് ഫ്രണ്ടാണ് വരുന്നത്, ഈ 2 പീസ് വരുന്നത് ഫ്രണ്ടാണ്. അതേപോലെ തന്നെ വെച്ചിട്ട് വിടുത്ത് 3 കൊടുക്കുക. 2.5 ആണ് ഇറക്കം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 2.5 ഇറക്കം കൊടുത്തിട്ട് ഒരു ചെറിയ റൗണ്ട്, അവിടെയും ചെറിയ റൗണ്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കി വന്ന ക്ലോത്തിൽ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവും കട്ട് ചെയ്യണം, കോളറൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ഇനി എന്ത് ചെയ്യുക,
ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലോത്ത്. അതിൽ നമുക്ക് എത്രയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്നുള്ളത്, 14 ആണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് ഏറ്റവും എൻഡിൽ 5.5, പിന്നെ അത് 6, പിന്നെ 7 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അളവിനനുസരിച്ച് സ്ലീവും കൂടിയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഒരു 14 വരുന്ന സ്ലീവും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ എന്ത് ചെയ്യുക, സ്ലീവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ രണ്ട് ഭാഗത്ത് എന്താ പറയുക, ഫ്രണ്ടിൽ രണ്ട് പീസ് ഉണ്ട്. ഈ രണ്ട് ഭാഗവും നമ്മൾ ഇതേപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. ഇതേപോലെ മടക്കി ഏറ്റവും എൻഡ് വരെ എന്ത് ചെയ്യുക, ഇതേപോലെ മടക്കി കൊടുക്കണം. ആ ഒരു മാർക്ക് ചെയ്ത് അവിടത്തേക്ക് മാത്രമാണ് നമ്മൾ മടക്കാവുള്ളൂ. ഇതാ ഇതേപോലെ ഇതേപോലെ മടക്കി ഏറ്റവും എൻഡ് വരെ കണ്ടില്ലേ, രണ്ട് ഭാഗവും ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എൻഡ് വരെ മടക്കിയിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗം നമ്മൾ ഇത് ഇത്രയും ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഗ്യാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ 6 ഗ്യാപ്പ് കൊടുക്കുക. ഒരുപാട് ഇറങ്ങിപ്പോകരുത്. എന്താ പറയുക, അവർ ബട്ടൺസ് അവിടെ നമ്മൾ ഫിറ്റ് ചെയ്യും, തല പോകാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഷർട്ട് മോഡൽ ആവാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുക, ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലാണ്. ഏറ്റവും എൻഡ് വരെ നമ്മൾ ഇവിടെ വരെ നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ, ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അത് ക്ലോസ് ചെയ്യും. ഓക്കെ, അത് ഓപ്പൺ ചെയ്തിട്ടല്ല വിടുന്നത്. ഓപ്പൺ ചെയ്തിട്ടുള്ളതൊക്കെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതാ ഇവിടെ വരെ നമ്മൾ എന്താ പറയുക, ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ടില്ലേ, ഇതേപോലെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. താഴത്ത് കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്, താഴത്തും കുറച്ച് ഗ്യാപ്പ് വെക്കും. കണ്ടില്ലേ, ഇതേപോലെയാണ് ഫിറ്റ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ബാക്ക് ഷോൾഡർ തമ്മിൽ രണ്ടുമൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടും ബാക്കും ഇതാ രണ്ട് ഭാഗവും ഒന്ന് ജോയിൻ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി കോളറിൻ്റെ അളവും കാര്യങ്ങളും എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് കോളർ കട്ട് ചെയ്യാത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഭാഗത്തും സ്ലീവും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗത്തും സ്ലീവും കൂടി ഇതേപോലെ ഒന്ന് ഫിറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് ഭാഗത്തും സ്ലീവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കോളർ ഫിറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഈ ഒരു റൗണ്ട് ആയിട്ടുള്ള സംഭവം എന്ത് ചെയ്യണം, അളന്നെടുക്കണം. കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് അളക്കുക എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഇതേപോലെ അളന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എല്ലാ പ്രാവശ്യം നമുക്ക് സെയിം തന്നെ കിട്ടണമെന്നില്ല, 1 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ അളന്ന് തന്നെ നോക്കണം. അപ്പോൾ എനിക്കിതേപോലെ അളന്നിട്ട് 18 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 18 എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ അളവ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പറിൽ ഇതേപോലെ രണ്ടായിട്ട് ആദ്യം നമ്മൾ എന്താ പേപ്പർ മടക്കിയിട്ടുണ്ട്. ഈ ക്യാൻവാസ് പേപ്പർ രണ്ടായിട്ട് ആദ്യം നേരെ പകുതിയായിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി ഈയൊരു പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനൊന്ന് എന്ത് ചെയ്യുക, നീറ്റായിട്ട് വെക്കുക. ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിൽ നേരത്തെ നമ്മൾ 18 എന്ന് പറഞ്ഞിട്ട് കിട്ടിയല്ലോ ഒരളവ്, 18 എന്നുള്ള ഒരളവ് കിട്ടിയല്ലോ. അതിന് നേരെ പകുതി എത്രയാണ് വരിക എന്ന് നോക്കുക. അതിനെ നേരെ പകുതി ആക്കിയിട്ട് നമുക്ക് 9 കിട്ടുക. 9 18 വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 9 നമ്മൾ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാ ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഇതിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ നോക്കുക. ഇതാ നമുക്കിതേപോലെ 9 കറക്റ്റായിട്ട് കിട്ടണം. ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 പോലും കൂടുതൽ എവിടെയും കൊടുക്കണ്ട, കറക്റ്റായിട്ടുള്ള അളവ് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 9 വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈറ്റ്, ഈ ഒരു വിഡ്ത്ത് കണ്ടില്ലേ, ഈ ഒരു വിഡ്ത്ത് 1 കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തും 1 നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുക, ഒരു സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒന്ന് അത് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ലൈന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അതുകൊണ്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഞാനിത് ഫാസ്റ്റ് ഒന്നും അടിക്കുന്നില്ല, എന്താ പറയുക, സ്ലോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് അത്ര ഫാസ്റ്റായിട്ട് അടിക്കുന്നില്ല, ബാക്കിയൊക്കെ നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗമാണ് ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ അത്ര ഫാസ്റ്റായിട്ടൊന്നും കാണിക്കുന്നില്ല, സ്ലോ ആയിട്ടേ കാണിക്കുന്നുള്ളൂ. കണ്ടില്ല, ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇതിൽ ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് എന്താ പറയുക, വേണമെന്നുള്ള ആൾക്കാർ ചെയ്താൽ മതി, ആ ഒരു ഭംഗി കൊടുക്കുന്നതേ ഉള്ളൂ. സ്ക്വയറായിട്ട് ഇരിക്കണം എന്നുള്ള ആൾക്കാർക്ക് സ്ക്വയറും കൊടുക്കാം. പക്ഷേ ഈ ഒരു ഭാഗം മാത്രം, താഴത്തെ ഭാഗത്ത് അളവ് കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ. ആ ഒരു ഭാഗം മാത്രം, ആ ഒരു കോണ് ഭാഗം മാത്രം ജസ്റ്റ് ഒരു ആർച്ച് പോലെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അളവ് ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല. ഷേപ്പ് ചെയ്ത് അളവ് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗം ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്തത് ഇതിൻ്റെ മുകളിൽ വരാനുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
ഇതിൻ്റെ മുകളിലാണ്, ഈ താഴത്തല്ല, ഈ ഇതിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പീസ് വരാനുണ്ട്. ഇതാ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഈ ആർച്ചായിട്ടുള്ള ഈ ഭാഗത്ത്, ഇതാ ഇവിടുന്ന് മുതലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ നേരത്തെ എത്രയാണ് 9 എടുത്തിട്ടുള്ളത്, ഇനി നമുക്ക് 8 വരിക. ഈ ഒരു സംഭവം 8 വരേണ്ടത്, കണ്ടില്ലേ, ഇവിടുന്ന് ആകുമ്പോഴത്തേക്ക് 8 കിട്ടുള്ളൂ. ഇതേപോലെ വെച്ച് നോക്കും, നമുക്ക് 8 കിട്ടുക. ഇതാ ഇവിടുന്ന് ഇവിടത്തേക്ക് കണ്ടില്ലേ, 8 നമുക്ക് വരിക. ഇനി നമ്മളെങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നുള്ളത് നോക്കാം. നേരത്തെ നമുക്ക് 9, നമുക്ക് ഇതിൽ 8 കിട്ടുന്നത്, കാരണം 1 നമ്മളത് കുറച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ 1 കുറച്ചാൽ നമ്മൾ ഈ ക്യാൻവാസ് വെക്കുമ്പോൾ ക്യാൻവാസ് കുറച്ചും കൂടി സ്പേസ് കൂടുതൽ വെക്കണം. ഓക്കെ, കുറച്ചും കൂടി സ്പേസ് കൂടുതൽ വെക്കുക, കാരണം ഇങ്ങനെ വെച്ചിട്ട് ആകുമ്പോഴത്തേക്കും എന്താവും, നമുക്ക് ആ ഒരു ചെരിഞ്ഞിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ക്യാൻവാസ് എത്താതെ പോലെയാവും. അതുകൊണ്ട് കുറച്ചും കൂടി മേലോട്ട് ഇതേപോലെ ഞാൻ ജസ്റ്റ് വെക്കുന്നതാണെന്നില്ല, ഇതേപോലെ കുറച്ച് ഇങ്ങോട്ട് മേലെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കാരണം അത്രയും സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ വെച്ച് കൊടുക്കുക, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ 8 മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ താഴത്ത് 8 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു 8 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഈ ക്ലോസ് ആയിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ക്ലോസ് ആയിട്ടുള്ള ഈ ഭാഗത്ത് നമ്മൾ 1 മാർക്ക് ചെയ്യുക. അത് സെൻറ്ററിൽ വരുന്ന ഭാഗമല്ലേ, അപ്പോൾ അവിടെ 1 മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 8 വരുന്നത് 2 മാർക്ക് ചെയ്യുക. ഓക്കെ, 2 മാർക്ക് ചെയ്യുന്നത്, 2 മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും തമ്മിൽ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ 2 പോയിൻ്റ് കണ്ടില്ലേ, ഈ 2 പോയിൻ്റ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക, ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് വരയ്ക്കാം. ഈ ഒരു പോയിൻ്റ് തമ്മിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ 2 പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ടാണ്, എൻ്റെ വര തെറ്റിയാലും നിങ്ങളുടെ വര തെറ്റാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു വരയും കൂടി കൊടുക്കാനുണ്ട്. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് 1 കൂടുതൽ നമ്മൾ കൊടുക്കും, 1 കൂടുതൽ കൊടുക്കുക, കണ്ടില്ലേ, ജസ്റ്റ് 1 കൂടുതൽ കൊടുക്കുക. ഇവിടുന്നാണേ കൊടുക്കേണ്ടത്, ഇവിടത്തേക്ക് 1 കൂടുതൽ കൊടുക്കുക. ഇതേപോലെ വരച്ചിട്ട് ഇവിടത്തേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു വര നമ്മൾ അതിൻ്റെ കൂടെ ജോയിൻ്റ് ആയിട്ട് വരണം. ഓക്കെ, അത് വരുന്നതിനനുസരിച്ച് നമ്മൾ താഴത്തും അതിൻ്റെ കൂടെ തന്നെ വരികയും വേണം. ചിലപ്പോൾ എന്താ പറയുക, വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോണ പോലെ ഉണ്ടാവും, പക്ഷേ അത് ശ്രദ്ധിക്കുക, കണ്ടില്ലേ, ഈ 2 തന്നെയാണ് അതും വരുന്നത്. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വര ഇതേപോലെ ആക്കിയിട്ട് അങ്ങനെ എടുക്കുക, ഇതേപോലെ വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ആ ഒരു വര കറക്റ്റായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഇതാ ഫൈനലായിട്ട് നമ്മൾ ഏതാണോ വരച്ചത് അതാണ് നമ്മുടെ ശരിക്കുള്ള വര വരിക. ഓക്കെ, ഇതാ ഇതാണ് നമ്മുടെ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട വര, അതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതേപോലെ ചെരിച്ചിട്ടാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, കണ്ടില്ലേ, ഇതേപോലെ ചെരിച്ച് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം, ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം, ഇതേപോലെ വയ്ക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഈ ഒരു പീസും കട്ട് ചെയ്ത് ഇതാ ഇതിങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, മനസ്സിലായില്ലേ, ഇതേപോലെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ ക്ലോത്തിൽ ഫിറ്റ് ചെയ്യുന്നതും നെക്കിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്യാൻവാസ് ഇതുവരേക്കും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ക്ലോത്ത് എടുക്കുക. ക്ലോത്ത് എടുക്കുമ്പോൾ ഇതേപോലെ സ്പേസ് കിട്ടണം, കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ അയേൺ ചെയ്ത് കഴിഞ്ഞാലും ഇത്രയും പീസ് നമുക്ക് അവിടെ ഉണ്ടാവണം പ്ലെയിൻ ആയിട്ട്, കണ്ടില്ലേ. ക്ലോത്ത് ഇതേപോലെ മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടണം, 2 പീസ് നമുക്ക് ആവശ്യം വരുന്ന പോലെ, മനസ്സിലായോ, നേരെ ഡബിള് കിട്ടണം ക്ലോത്ത്, അപ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് എന്താ പറയുക ആ ഒരു ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു പീസ് വെക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്താ പറയുക 2 ഭാഗത്തും സ്പേസ് കിട്ടണം, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ക്ലോത്ത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കൂടുതലൊന്നും വേണ്ട, ഇതിപ്പോൾ കുറച്ച് കൂടുതലാണ്, എന്താ പറയുക, ഇതേപോലെ നമ്മൾ അയേൺ ചെയ്ത് കൊടുത്താലും സ്പേസ് കിട്ടണം, ഞാൻ കണ്ടില്ലേ, ഇതാ ഇതിൽ അയേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതാ ഉള്ളിൽ ഇതേപോലെ സ്പേസ് വരണം ക്ലോത്തിൽ. ഇതേപോലെ മടക്കി വെക്കുക, നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഇത്
ഇവിടുന്ന് മുതൽ ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ വരിക, ഇവിടുത്തേക്ക് എൻഡ് ചെയ്യുക. അതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ജസ്റ്റ് ഒരു ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതെവിടെ വരെ താഴത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് മാത്രം വെച്ചിട്ട് നമുക്ക് അവിടെ നെക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും ഒരു കാലിഞ്ച് സ്പേസ് മാത്രം വെച്ചിട്ട് ബാക്കി വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഈ താഴത്തെ വരുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത്. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്ത് കളയണം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് മാത്രം മതി നെക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ബാക്കി കണ്ടില്ല, അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ ചെറിയ ചെറിയ കട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് നമ്മൾ മറിച്ചിടുമ്പോൾ നമുക്ക് ഒരു ചുളിവില്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല, ഇതേപോലെ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് എല്ലാ കോണും കറക്റ്റായിട്ട് വരുന്ന പോലെ മറിച്ചിട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് ആ കോണൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടണം. അതെന്തെങ്കിലും പെൻസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കോണൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മളിതിൽ ജസ്റ്റ് ഇവിടുന്ന് ഇതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് പതിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ടാകുമ്പോൾ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പീസ് നല്ല കറക്റ്റായിട്ട് അങ്ങനെ ആ കോണൊക്കെ കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ല, ഇതേപോലെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്താ ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെങ്ങനെയാണ് ആ ഒരു നെക്സ്റ്റ് ഇനിയൊരു പീസും കൂടി ഉണ്ടല്ലോ, അതും അയേൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ല, അയേൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് മാത്രം വെച്ചിട്ട് നേരത്തെ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതാ ഇങ്ങനെ ഇങ്ങനെയാണ് വരേണ്ടത്. ഇതിൽ നമുക്ക് രണ്ട് പീസ് തന്നെ ആവശ്യമുണ്ട്. ഈ സൈഡിൽ അനാവശ്യമായിട്ടുള്ള പീസ് എന്താ പറയുക, സ്പേസൊക്കെ കട്ട് ചെയ്ത് കളയുക. ആ സ്റ്റിച്ച് ചെയ്യാനുള്ള കാലിഞ്ച് മാത്രം വെക്കുക രണ്ട് ഭാഗത്തും. രണ്ട് ഭാഗത്തും ആ ഒരു കാലിഞ്ച് മാത്രം വെച്ചിട്ട് ഇതേപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, രണ്ട് പീസ് ആവശ്യമുണ്ട് കേട്ടോ, ഒന്നല്ല രണ്ട് പീസ്. സെയിം പ്ലെയിനായിട്ട് ഈ ഇതിലും നമുക്ക് പീസ് ആവശ്യമുണ്ട്. ഇതേപോലെ വെച്ചിട്ട് ആ ഒരു അളവിൽ എടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യണം. ഈ ഒരു ക്ലോത്തിൽ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. നേരെ പകുതിയായിട്ട് മടക്കി വെക്കുക. എന്നിട്ടാണ് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, സൈഡിലുള്ള ഈ ഒരു പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് സ്പേസ് വേണ്ട, സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് മാത്രം മതി. അതുകൊണ്ടാണ് ഇനി ഇതാ നേരെ ഇതിനെ പകുതിയാക്കിയിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിൽ ഇതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം അതേപോലെ തന്നെ ഈ ഒരു പ്ലെയിനായിട്ട് വരുന്ന ക്ലോത്തിലും നേരെ പകുതിയായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, സെൻറ്ററിലും ഒരു കട്ട് കൊടുക്കുക. ഇതേപോലെ രണ്ട് പീസിൽ നമ്മൾ സെൻറ്ററിലൊക്കെ കട്ടെല്ലാം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് ഇനി എങ്ങനെയാണ് ഇതും കൊടുക്കുന്നത് നോക്കാം. ഇതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇനി അത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേതാ, നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല. ആ കോണ് എപ്പോഴും മേലെയാണ് വരേണ്ടത്, അതാണ് എടുത്ത് കാണിച്ചത്. ആ കോണിൽ മാത്രമേ വയ്ക്കാവൂ, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് വെക്കരുത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഈ സെൻറ്ററിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട, നല്ല ഭാഗം തന്നെ വെച്ച് കാണിച്ചു തരാം. ഇതേപോലെ വയ്ക്കുക. ഇവിടുന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് ഇളകി പോകും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇളകി പോകുന്നില്ല, കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് നോക്കാം. ഈ ഒരു എൻഡ് മുതൽ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു എൻഡ് വരെ രണ്ട് ഭാഗത്തും എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് തന്നെ എൻഡ് ചെയ്യുക. ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടത്തേക്ക്. കണ്ടില്ലേ, ഇതേപോലെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അവിടത്തേക്ക് എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗത്തുനിന്നും ഇങ്ങനെയാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇതേപോലെ എടുത്തിട്ട് അത് മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെയാണ് നെക്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഇത് ഇത്രത്തോളം നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ടോപ്പിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, കോളറൊക്കെ ഫിനിഷ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ നെക്കിൽ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക. ഇതേപോലെ തന്നെ വെക്കുക. ഓക്കെ, ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇത് നമ്മൾ ഇതാ ടോപ്പിൻ്റെ ഈ അടിഭാഗത്ത് ഇതേപോലെ വരണം. ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ചത് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ
കണ്ടില്ലേ, ഈ നല്ല വശത്ത് ഇതേപോലെ വരുന്നില്ലേ, ഉള്ളിൽ ഇതേപോലെയായിട്ട് നമ്മൾ നല്ല വശം മുകളിൽ ഇതേപോലെ വരുന്ന രീതിയിൽ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. എന്താ പറയുക, ഇതേപോലെ തന്നെ വരണം. നമ്മൾ നല്ല വശമാണ് ഡ്രസ്സിന് നല്ല വശമാണ് മുകളിലിങ്ങനെ വെച്ചിട്ടുള്ളത്. അതേപോലെ ഇതാ ഇതേപോലെ വരുന്ന രീതി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടാവും. ഞാൻ പറയണത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതേപോലെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നല്ല വശത്താണ് നമുക്ക് ഈ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നല്ല വശത്ത് ഇതേപോലെ കാണുന്ന പോലെ വരും. ഓക്കെ, അത്രയാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. നല്ല വശത്ത് ഇതേപോലെ കാണുന്ന പോലെയാണ് വരിക. ഈ തയ്യൽ തുമ്പൊക്കെ ഇതേപോലെ പുറത്ത് കാണും. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട്, കണ്ടില്ലേ, ഉള്ളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് മടക്കിയിട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് എക്സ്ട്രാ ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിട്ടിട്ടില്ല, രണ്ട് വശത്തും വിട്ടിട്ടുണ്ട്. ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും പുറത്ത് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ഇഞ്ച് നമ്മൾ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാ ഇവിടുന്ന് മുതലേ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാ ഇവിടുന്ന് മുതൽ ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പോലെ കൊടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട്, കണ്ടില്ലേ, ഇതേപോലെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കോളറൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. രണ്ട് വശത്തും കറക്റ്റായിട്ട് നമ്മുടെ അളവ് കറക്റ്റായിട്ട് കിട്ടിയത് നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ക്യാൻവാസ് കട്ട് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഹുക്ക് വേണമെങ്കിൽ ഹുക്കൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ അവിടെ. ഇനി നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളത് രണ്ട് വശത്ത് പോക്കറ്റ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പോക്കറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ 8 ഇഞ്ച് വരുന്ന, ഇതേപോലെ 5.5 ഇഞ്ച് വീതിയും വരുന്ന ഒരു ക്ലോത്ത്, അങ്ങനെ രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന് നേരെ പകുതിയായിട്ടാണ് മടക്കി വെക്കുന്നത്. ഇതേപോലെ നേരെ പകുതിയായിട്ട് രണ്ട് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വശവും ഈ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് രണ്ട് പോക്കറ്റ് മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ പോക്കറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഇതേപോലെ രണ്ട് പീസ് പോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഷോൾഡർ ടു 9 ഇഞ്ചിലാണ് എടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ലെങ്ത്ത് 9, ഓക്കെ, 9 ഇഞ്ചിലാണ് നമ്മൾ പോക്കറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ എന്താ പറയുക, ജസ്റ്റ് നിങ്ങൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അളവെടുത്തിട്ട് കറക്റ്റായിട്ട് എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് അതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, രണ്ട് വശത്തും ഇങ്ങനെ മാർക്ക് ചെയ്യുക. കേട്ടില്ല, 4 ഇഞ്ച് വിഡ്ത്താണ് എടുക്കുന്നത്. ഈ ഒരു സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് വിഡ്ത്തിലാണ് എടുക്കുന്നത്. അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താം, അത് കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചിട്ട് അങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ വെച്ചിട്ട് ഇത് സെൻറ്ററിലാണ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു സംഭവം ഇതേപോലെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് വശത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് ബക്കിള് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ അവിടെയാണ് 14, നമ്മുടെ യോക്ക് ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു 14 ഇഞ്ചിലാണ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ബക്കിള് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബെൽറ്റൊക്കെ ഇടുന്ന ടൈപ്പിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ ബക്കിള് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ലെങ്ത്തിലാണ് വരുന്നത്. അതേപോലെ തന്നെ ബാക്കിലും നമ്മൾ 2 എണ്ണം ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ബക്കിള് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ എത്രയാണോ കൊടുത്തിട്ടുള്ള ലെങ്ത്ത് അതേപോലെ തന്നെ ബാക്കിലും ഈ ലെങ്ത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ചെയ്ത് ബക്കിളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ബോഡി ഷേപ്പ് ചെയ്യുക. സ്ലീവിൻ്റെ അവിടെ നിന്ന് മുതലേ എന്ത് ചെയ്യുക, ഏറ്റവും എൻഡ് വരെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഷേപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്കിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അതേപോലെ പോക്കറ്റിൻ്റെ അവിടെയും നമുക്ക് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഭാഗത്തും നമുക്ക് കണ്ടില്ലേ പോക്കറ്റിൽ, ഇവിടെ രണ്ട് ഭാഗത്തും ബട്ടൺസ് ഫിറ്റ് ചെയ്യുക. അതല്ലാണ്ട് ഈ സെൻറ്ററിൽ വരുന്ന ഇവിടെ ഇങ്ങനെ ഏറ്റവും എൻഡ് വരെ നമുക്ക് ഇതേപോലെ ബട്ടൺസ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഷോ ബട്ടൺ ആയിട്ട് വെക്കുകയാണ്, അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബക്കിളിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബെൽറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ ക്ലോത്ത് ബാക്കി വന്നിട്ടുണ്ട് കുറച്ച്, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഈ ഒരു സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ബെൽറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് നോർമൽ വേറെ എന്തെങ്കിലും ബെൽറ്റ് ഇടാനാണെങ്കിലും ഇതേപോലെ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കാം. നോർമലി നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബെൽറ്റ് വേണേലും ഇടാം, ഈ ബക്കിള് ഫിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്താണ്, എൻ്റെ അളവിലല്ല, അതുകൊണ്ട് ഇതിൽ ഫൈനൽ ലുക്ക് ഇല്ല. ജസ്റ്റ് ഇത് മാത്രമാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നുള്ളൂ. എൻ്റെ അളവിലല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. പിന്നെ എന്താ പറയുക, ഒരളവ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇട്ടാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിത് ഇട്ട് നോക്കിയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക്
കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് വിത്ത് കോളർ ഉൾപ്പെടെ ഡീറ്റെയിലായിട്ടൊരു വീഡിയോ ചെയ്തത്. കാരണം നിങ്ങൾ വേറെ വീഡിയോ എടുത്ത് നോക്കണ്ട, ഇതിൽ തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കോളർ ഉൾപ്പെടെ എല്ലാം കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരുപാട് മുന്നേ വന്ന ഒരു ഫാഷനാണ്, എന്നാലും എല്ലാവരും ഇപ്പോഴും ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത് ട്രൈ ചെയ്യണം താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് റിക്വസ്റ്റും കമൻറ്റും വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.